മിസ്റ്റർ ജെയ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു USB മൊഡ്യൂളാണ്. പാക്കറ്റ് ഒന്നുമില്ല, അൺബോക്സ് ചെയ്യാനായിട്ട് ബോക്സ് കാര്യങ്ങളൊന്നുമില്ല. ആദ്യം തന്നെ പ്രൈസ് പറയാം, 300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സാധനം. നമുക്ക് ഒരുപാട് സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യാം. 300 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന USB മൊഡ്യൂൾ വിത്ത് ബ്ലൂടൂത്ത് ആണ് കേട്ടോ. ബ്ലൂടൂത്ത് ഉൾപ്പെടെയുള്ള USB SD കാർഡ്, ഓക്സ് എല്ലാം ഉള്ള ഒരു മൊഡ്യൂളാണിത്. 5 വോൾട്ട് സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്, നമുക്ക് സ്വിച്ച് മുകളിൽ വരുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പാനൽ നമുക്ക് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഏത് ആംപ്ലിഫയറിലാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ശേഷമാണ് ഒട്ടിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ഹോള് സ്ക്രൂ ഇട്ടതിന് ശേഷം ഇത് നമ്മൾ അടയ്ക്കുകയാണ്. അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കാൻ പറ്റില്ല. പിന്നെ ഇത് ഇളക്കി ഒട്ടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഒട്ടിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഓൾറെഡി ഉണ്ട് ഇവിടുത്തെ പശപ്പ് പോയി, ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചേർക്കണം. ഓക്കെ, അപ്പം ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്വിച്ചുകളെല്ലാം വരുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമുക്കൊരു ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട് USB, പിന്നെ SD കാർഡ്, പിന്നെ ഒരു ചെറിയ ഡിസ്പ്ലേ. ബ്ലൂടൂത്ത് ഉൾപ്പെടെയാണ് വരുന്നത്. ബ്ലൂടൂത്തിൻ്റെ നമുക്ക് ഇവിടെ ആൻറ്റിന കാണാൻ പറ്റും. ബ്ലൂടൂത്ത് മൊഡ്യൂളാണിത്. പിന്നെ ഇതിനകത്ത് വരികയാണെങ്കിൽ 5 വോൾട്ട് സപ്ലൈ ആണ്. 12 വോൾട്ട് അല്ല, ഒരിക്കലും 12 വോൾട്ടിൽ എടുത്ത് കൊടുക്കരുത്. വലിയ ബോർഡാണെന്ന് വിചാരിച്ച് 12 വോൾട്ട് കൊടുക്കരുത്. ഇത് 5 വോൾട്ട് സപ്ലൈ ആണ് വരുന്നത്. ഇത് ഓക്സ് ഔട്ട്, നമ്മളിവിടെ ഇവിടെ കൊടുക്കുന്ന ഓക്സ് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓക്സ് ഔട്ട്. ഇത് 5 വോൾട്ട് സപ്ലൈ, ഇത് ലൈൻ ഔട്ട്, ലൈൻ ഇന്ന്. ഓക്കെ, ലൈൻ ഇന്ന്, ഇത് ഓക്സ് ഇൻപുട്ടാണ് കേട്ടോ. ബാക്കിൽ നിന്ന് നമ്മൾ ഓക്സ് ഇൻപുട്ട്, ലൈൻ ഔട്ട് നമ്മുടെ ഓഡിയോ ഔട്ട്പുട്ട്. സോറി, തെറ്റിപ്പോയാണ്, തിരിഞ്ഞു പോയതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. പിന്നെ നമുക്കൊരു റിമോട്ട് വരുന്നുണ്ട്, പിന്നെ നമുക്കൊരു കണക്ടർ കേബിളും വരുന്നുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ചൈനയിൽ നിന്ന് വരുന്നത് നമ്മുടെ USB മൊഡ്യൂളാണ്. നമുക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കാം. അത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും പൊളാരിറ്റി ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ഒരിക്കലും തിരിഞ്ഞു പോകരുത്. പൊളാരിറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കണം. തിരിഞ്ഞു പോയാൽ ചിലപ്പോൾ ഇത് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കേബിളുകൾ, ഈ കണക്ടർ കേബിളുകൾ ചിലപ്പോൾ നമുക്ക് പണിയാറുണ്ട്, വർക്ക് ചെയ്യാം. നമ്മൾ ആയിരിക്കും ബോർഡ് അടിച്ചു പോയെന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് മാറ്റി വെക്കും. പക്ഷേ ആക്ച്വലി ഇത് ബോർഡ് അടിച്ചു പോയതായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുക. ഓക്കെ, ഡോട്ടഡ് ലൈൻ പോസിറ്റീവ്, മറ്റേത് നെഗറ്റീവ് ആയിട്ടാണ്. അപ്പം നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് മാത്രം കൊടുക്കുക. പിന്നെ നമുക്കൊരു 5 വോൾട്ട് സപ്ലൈ ഇവിടെ ഉണ്ട്. 5 വോൾട്ട് സപ്ലൈയിൽ നമുക്ക് കൊടുത്ത് നോക്കാം. എന്തായാലും നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അത് രസമുണ്ട് കാണാൻ. ഇപ്പം FM മോഡിലാണ് നടക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മോഡ് മാറ്റി നോക്കാം. ബോക്സ്, ബ്ലൂടൂത്ത്, FM, പിന്നെ USB റീഡ് ചെയ്യുന്നത്. നമ്മൾ USB കുത്തുമ്പോൾ നമുക്ക് USB റീഡ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ആ നോയ്സ് വരുന്നത് ആക്ച്വലി, ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഒന്നും കറക്റ്റായിട്ടല്ല കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ അതിന് ഗ്രൗണ്ടിങ്ങിന് ചെറിയൊരു വിഷയം വന്നിട്ടുണ്ട്. റിപ്പയർ വെച്ചേക്കുന്ന ആംപ്ലിഫയറാണ്. ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കിയതാണ് എൻ്റെ ഒരു ഓഡിയോ എടുത്ത് കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. 300 രൂപയ്ക്ക് നമുക്ക് അടിപൊളി നല്ല സൈസുള്ള ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഓഡിയോ ക്വാളിറ്റി അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് വരുന്നുണ്ട്. റെക്കോർഡിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. 300 രൂപയ്ക്കുള്ള അത്യാവശ്യം, അതായത് നമുക്കിപ്പോൾ പറഞ്ഞ ഈ ടൈപ്പ് മൊഡ്യൂളിനെ കുറച്ച് വലുതാക്കി, കുറച്ച് വലിയ ഐസി ഇട്ടിട്ടുള്ള ഇച്ചിരി വലിയ മൊഡ്യൂള്, അത്രേ ഉള്ളൂ. 300 രൂപ, ഇതിന് 250, ഇതിന് 300, ആ ഒരു റേഞ്ച് വരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.